യൂട്യൂബർമാർ ജാഗ്രത. പരസ്യമെന്ന കെണിയിൽ ഹാക്കർമാർ നിങ്ങളെയും പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയൊരു കെണിയിൽപ്പെട്ട അനുഭവമാണ് മകരക്കൊയ്ത്ത് എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലുമുള്ള ഇടുക്കി പുറ്റടി സ്വദേശി ജോബിൻ കെ മാണിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്ക് പേജിൽ ചേർത്തിരിക്കുന്ന ഇമെയിലിലേക്കും വാട്സപ്പ് നമ്പറിലേക്കും ഫേസ്ബുക്കിന്റെ മെറ്റ അഡ്വർടൈസിംഗ് കമ്പനി എന്ന് പരിചയപ്പെടുത്തിയാണ് ആദ്യം സന്ദേശങ്ങൾ എത്തിയത്. പരസ്യങ്ങൾ നൽകുന്നതിനായി അവർ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്ന് പേജിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. നിർദ്ദേശങ്ങളനുസരിച്ച് യൂട്യൂബർ തന്റെ ഫോണിൽ നിന്ന് തനിയെ സന്ദേശങ്ങൾ പോയി തുടങ്ങിയപ്പോഴാണ് ഇതൊരു കെണിയാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഫേസ്ബുക്ക് പേജ് ഹാക്കർമാരുടെ നിയന്ത്രണത്തിലായി. നിരന്തരം ഭീഷണിപ്പെടുത്തുക ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പേജിലൂടെ അശ്ലീല ചിത്രങ്ങൾ ഇടുമെന്നും അതിനോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പിൽ അയാളിങ്ങനെ കുറേയധികം മെസ്സേജുകളൊക്കെ അയച്ചു. ആ ഒരു ടൈമിൽ എൻ്റെ വാട്സപ്പ് എൻ്റെ ഫോണിൽ നിന്ന് തന്നെ എൻ്റെ ഐ പി അഡ്രസ്സ് ഹാക്ക് ചെയ്യാനുള്ളൊരു ശ്രമവും നടന്നിരുന്നു. അങ്ങനെ ഉണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിരുന്നു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിലും കംപ്ലയിൻ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലും കംപ്ലയിൻ്റ് ചെയ്തിരുന്നെങ്കിലും നടപടികളുണ്ടായില്ല. അങ്ങനെ പേജ് പൂർണ്ണമായിട്ട് ഹാക്കറുടെ കീഴിലാവുകയും അതിനുശേഷം അയാൾ അശ്ലീല പോസ്റ്റുകൾ അതിലൂടെ ഇടുകയും ചെയ്തു. പിന്നീട് എൻ്റെ നമ്പർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഞാൻ ഫാം വീഡിയോസ് നിർത്തി. അതിനകത്ത് ഒരു സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്ന ഒരു ഇതുണ്ട് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഫോൺ നമ്പറും അതിനകത്ത് ദുരുപയോഗം ചെയ്യാനുണ്ടായി. 100,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മകരക്കൊയ്ത്ത് എന്ന യൂട്യൂബ് ചാനൽ കൂടി ഹാക്ക് ചെയ്യാൻ ഹാക്കർമാർ ശ്രമിച്ചിരുന്നു. ഫോണും കമ്പ്യൂട്ടറും ഫോർമാറ്റ് ചെയ്യുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തതിനാൽ യൂട്യൂബ് ചാനൽ രക്ഷിക്കാനായി. ജോബിൻ സൈബർ സെല്ലിലും ഫേസ്ബുക്കിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ ഭീഷണി കൂടുകയാണ് ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.